ഇന്ന് നമുക്ക് ഒരു അടിപൊളി കുക്കീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈ കുക്കീസ് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇത് ഞാൻ പാനിലും അതുപോലെ തന്നെ ഓവനിലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ചോക്കോ ചിപ്സ് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചോക്കോ ചിപ്സ് കയ്യിലില്ലെങ്കിൽ അതില്ലാതെയും പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കാൽ കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. ഞാൻ എടുത്തിട്ടുള്ള ബട്ടർ അൺസാൾട്ടഡ് ബട്ടർ ആണ്, അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത്. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പിന്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഇതൊന്ന് അരിച്ചെടുക്കാം. ഈവനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറേശ്ശെ ആയിട്ട് പാൽ ഒഴിച്ചെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആകെ ഞാൻ 3 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ വൈറ്റ് ചോക്കോ ചിപ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോക്കോ ചിപ്സ് ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് അമർത്തി മിക്സ് ചെയ്യണ്ട. ഞാനിത് ഓവനിലും പാനിലും രണ്ടിലും ഉണ്ടാക്കി കാണിച്ചു തരാം. ഓവനിൽ വെക്കാനുള്ള ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേയിലോട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം. അധികം വലിപ്പം വേണ്ട, ചെറിയ ബോൾസ് മതി. ഇതൊന്ന് എക്സ്പാൻഡ് ആവും. അപ്പോ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചെടുക്കുക. ഒന്ന് റൗണ്ട് ചെയ്തതിനു ശേഷം ഒന്ന് ഫ്ലാറ്റ് ആക്കുക. ഇനി ഇതിന്റെ മുകളിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് കളർ ചോക്ലേറ്റ് ചിപ്സ് ഇട്ടുകൊടുക്കാം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുക. അല്ലാതെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓവനിലോട്ട് വെച്ചെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനില് ഒരു 10 മുതൽ 15 മിനിറ്റിന്റെ ഉള്ളിൽ ആയി കിട്ടും. അപ്പൊ ഒരു 12 മിനിറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഒന്ന് എടുത്തു നോക്കാം. കുറച്ച് അധികം ആയി കഴിഞ്ഞാല് നല്ല ഡാർക്ക് കളറാവും. ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലോട്ട് വെച്ചെടുക്കുകയാണ്. ഇപ്പൊ ഇത് കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് പോയതിനു ശേഷം ഈ ട്രെയിനിൽ നിന്ന് മാറ്റാം. ഞാനൊരു 12 മിനിറ്റാണ് ഓവനിൽ എടുത്തത്. സമയം ഓരോ ഓവനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ഒരു ഏകദേശം ഒരു 15 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ആയി കിട്ടും. ഇനി പാനിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാന് ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇതുപോലെ വെച്ചെടുക്കാം. അധികം വലിപ്പം വേണ്ട, കുറച്ച് ഡിസ്റ്റൻസിൽ ഇത് വെച്ചെടുക്കണം. ഇത് നമ്മൾ കേക്കിനൊക്കെ പ്രീഹീറ്റ് ചെയ്യുന്ന പോലെ വെക്കുന്ന പാൻ ആദ്യം ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. അതിന്റെ സ്റ്റാൻഡും പ്രീഹീറ്റ് ചെയ്യണം. ഞാൻ ഇതുപോലത്തെ ഒരു ഉപയോഗിക്കാത്തൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പ്രീഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കുക്കീസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്ലേറ്റ് ഇതിലോട്ട് വെച്ചുകൊടുക്കാം. ലോ ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റിന്റെ ഉള്ളിലായി കിട്ടും. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് ആയപ്പോ ഞാൻ ഇത് എടുത്തതാണ്. അപ്പൊ ഇപ്പൊ ഇത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആണ്. പക്ഷെ ഈ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുക്കീസിന്റെ അതേ ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ ഈ ചൂട് പോകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ടൈം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അളവും ശ്രദ്ധിക്കണം. എന്നാലേ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ. ചോക്കോ ചിപ്സ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുക്കീസാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. Thank you.